കുഴൽക്കിണറിലകപ്പെട്ട പിഞ്ചുപാലിനെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായിരിക്കെ വെല്ലുവിളിയായി പാറക്കെട്ടുകൾ. ഇനി സമാന്തര കിണർ നിർമ്മാണം. രാജ്യം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അറിയണം ഈ രക്ഷാപ്രവർത്തനം. കുഴൽക്കിണറിൽ വീണ കുട്ടിയെ രക്ഷിക്കുന്ന സംഭവത്തിൽ നമുക്കേറെ ടെൻഷൻ ഉണ്ടാക്കി തന്ന സിനിമയാണ് 1992 ഭരതൻ സംവിധാനം ചെയ്ത മാളൂട്ടി. ജയറാമും ഊർവശിയും മകളായി അഭിനയിച്ച മാളൂട്ടിയും നമുക്കുണ്ടാക്കിയ ടെൻഷൻ ചെറുതല്ല. കുഴൽക്കിണറിൽ വീണ മാളൂട്ടിയെ രക്ഷിക്കുന്നത് നമ്മുടെ രക്തം തിളപ്പിച്ചിരുന്നു. അതിനുശേഷം കുഴൽക്കിണറിൽ വീണ പലരുടെയും വാർത്തകൾ നമ്മൾ കാണുകയുമുണ്ടായി, കേൾക്കുകയുമുണ്ടായി. ഏറ്റവും അവസാനം തിരുച്ചിറപ്പള്ളിയിലാണ് സുജിമോൻ എന്ന 2.5 വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണത്. കുട്ടിയെ രക്ഷിക്കാനായി സമാന്തര കിണർ നിർമ്മിക്കാനുള്ള ശ്രമം പുനരാരംഭിച്ചിരിക്കുകയാണ്. വലിയ കാഠിന്യമേറിയ പാറക്കെട്ടുകൾ കിണർ നിർമ്മാണത്തിന് തടസ്സമായതിനെ തുടർന്ന് ശ്രമം നേരത്തെ നിർത്തിവച്ചിരുന്നു. കുട്ടിയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കുഴൽക്കിണറിൽ വീഴുന്ന കുട്ടികളെ രക്ഷിക്കുന്നതെന്നും വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും വിശദീകരിക്കുകയാണ് ദുരന്ത അപകട സാധ്യത ലഘൂകരണ വിഭാഗത്തിന്റെ തലവനായ മുരളി തുമ്മാരുകുടി. കുട്ടികൾ കുഴൽക്കിണറിൽ വീഴുന്നത് ഇന്ത്യയിൽ അപൂർവമല്ല. ഓരോ വർഷവും നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നു. കഥയുടെ തുടക്കം എല്ലായിടത്തും ഒരുപോലെയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കുഴൽക്കിണറിനെ മൂടി ഉണ്ടാക്കിയോ ചുറ്റുമതിൽ കെട്ടിയോ ആരും സുരക്ഷിതമാക്കിയിട്ടില്ല. അതിനു ചുറ്റും ചെറിയ കുട്ടികൾ മിക്കവാറും 5 വയസ്സിന് താഴെ കളിക്കുന്നു. മുതിർന്നവർ ശ്രദ്ധിക്കാനില്ലാതെ കുട്ടി കിണറിൽ വീഴുന്നു. പക്ഷെ മിക്കവാറും കേസുകളിൽ കഥ ശുഭപര്യാസമായി ആയിരിക്കില്ല. എങ്ങനെയാണ് കുഴൽക്കിണറിൽ വീഴുന്ന കുട്ടികളെ രക്ഷിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ രീതി ഇങ്ങനെയാണ്. അതിൽ ഒന്നാമത്തേതെന്നത്, ഒരു കുട്ടി കുഴൽക്കിണറിൽ വീണു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എത്ര ആഴത്തിലാണ് കുട്ടി കുടുങ്ങിക്കിടക്കുന്നത് എന്നതാണ്. കയറോ വഴങ്ങുന്ന പൈപ്പോ താഴേക്കിട്ടാണ് വിദഗ്ധ സംഘം എത്തുന്നതിന് മുമ്പ് ഇക്കാര്യം ആളുകൾ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തേത്, കുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ് അടുത്ത പടി. കുട്ടി അത്ര ആഴത്തിലല്ല കുടുങ്ങിയിരിക്കുന്നതെങ്കിലും ആദ്യ ദിവസം കരച്ചിലും ഞെരക്കവും മുകളിൽ അറിയാൻ പറ്റും. മൂന്നാമത്തേത്, സാധാരണഗതിയിൽ ഇതിൽ കവിഞ്ഞ വിദഗ്ധർ ഉപകരണങ്ങൾ ഇന്ത്യയിലെ ലോക്കൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കയ്യിൽ ലഭ്യമാകാറില്ല. കര നാവിക സേനാ വിഭാഗങ്ങളോ ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയോ ആണ് ഇക്കാര്യത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ ഉള്ളവർ. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യമുണ്ടായാൽ ഏറ്റവും വേഗം അവരെ ബന്ധപ്പെടുകയാണ് ബുദ്ധി. നാലാമത്തേത്, കുഴൽക്കിണറിനുള്ളിൽ ക്യാമറ എത്ര ചെറിയ ശബ്ദവും പിടിച്ചെടുത്ത് വലുതാക്കി കേൾപ്പിക്കാൻ കഴിയുന്ന മൈക്രോഫോൺ, ജീവനുള്ള ശരീരത്തിന്റെ ചൂടറിയാൻ കഴിയുന്ന ഇൻഫ്രാറെഡ് സെൻസറുകൾ, കിണറിന്റെ ആഴമറിയാനുള്ള ഇന്റർഫേസ് മീറ്റർ, ഇതെല്ലാമാണ് ആദ്യം വേണ്ടത്. ഇവ ഉപയോഗിച്ച് കുട്ടി ജീവനോടെ ഉണ്ടോ, ഏത് നിലയിലാണ് കുട്ടി കുടുങ്ങിയിരിക്കുന്നത്, വീണ്ടും താഴേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. നാലാമത്തേത്, കുഴൽക്കിണറിനുള്ളിൽ നിന്നും കുട്ടിയെ പുറത്തെത്തിക്കുക എന്നത് അതീവ ശ്രമകരമാണ്. അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ജീവൻ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. മുകളിൽ നിന്നും അമ്മയുടെ ശബ്ദം കേൾപ്പിക്കുക, ദ്രവരൂപത്തിൽ ഭക്ഷണം കൊടുക്കുക, കുട്ടിയുടെ ചുറ്റും ചെളിയുണ്ടെങ്കിൽ അത് കഴുകിക്കളയുക, വായു സഞ്ചാരം വർദ്ധിപ്പിക്കുക തുടങ്ങി പല കാര്യങ്ങളും സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യാറുണ്ട്. കുട്ടിയെ രക്ഷിക്കാൻ പ്രധാനമായും 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, കുട്ടി കിടക്കുന്ന കിണറിനുള്ളിൽ കൂടി തന്നെ ആളുകളെയോ യന്ത്രങ്ങളെയോ ഉപയോഗിച്ച് കുട്ടിയെ തിരിച്ചെടുക്കാൻ നോക്കുക. 2, കുട്ടി കുടുങ്ങിയിരിക്കുന്ന കുഴൽക്കിണറിന് സമാന്തരമായി മറ്റൊരു കിണറുണ്ടാക്കി അതിലൂടെ കുട്ടിയുടെ അടുത്തെത്തി കുട്ടിയെ രക്ഷിക്കുക. 6, കുട്ടി കിടക്കുന്ന കിണറിനുള്ളിൽ കൂടി കുട്ടിയെ രക്ഷിക്കുക എന്നതാണ് കൂടുതൽ വേഗത്തിൽ ചെയ്യാവുന്നത്. പക്ഷേ ഇതത്ര എളുപ്പമല്ല. ആ കിണറിലുണ്ടാകുന്ന ചെറിയ അനക്കം പോലും കുട്ടി താഴേക്ക് പോകാൻ കാരണമായേക്കാം. നല്ല ധൈര്യമുള്ള വലുപ്പം കുറഞ്ഞ രക്ഷാപ്രവർത്തകരെ തലകുത്തനെ കിണറിലേക്ക് ഇറക്കി കുട്ടികളെ രക്ഷിച്ച സാഹചര്യം ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിർദ്ദേശിക്കാവുന്ന നല്ല പ്രായോഗിക മാർഗങ്ങളല്ല. മറ്റൊരാളുടെ ജീവൻ കൂടി അപകടത്തിലാക്കാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. 7, കുഴൽക്കിണറിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള മെക്കാനിക്കൽ, ന്യൂമാറ്റിക്, റോബോട്ടിക് സംവിധാനങ്ങൾ പലരും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവ ഒന്നും പൂർണ്ണ സുരക്ഷിതമോ വിശ്വസിക്കാവുന്നതോ അല്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ സംവിധാനങ്ങൾ ലഭ്യവുമല്ല. അടുത്ത പടി എന്നത്, കുട്ടി കിടക്കുന്ന കിണറിനുള്ളിൽ അതിന് സമാന്തരമായി രക്ഷാപ്രവർത്തകർക്ക് താഴേക്ക് പോകാൻ വലിപ്പത്തിൽ കിണറുണ്ടാക്കി അതിൽ നിന്നും കുട്ടി കിടക്കുന്ന കിണറിന്റെ താഴേക്ക് ദ്വാരമുണ്ടാക്കി കുട്ടിയുടെ അടുത്തെത്തുക എന്നതാണ് താരതമ്യേനെ സുരക്ഷിതത്വവും വിശ്വസനീയവുമായ മാർഗം.
ഇതിനുള്ള റിഗ് സംവിധാനങ്ങൾ പലപ്പോഴും ആ പ്രദേശത്ത് ലഭ്യമാകണമെന്നില്ല. എണ്ണ പ്രകൃതിവാതക കമ്മീഷന്റെ പക്കലാണ് ഇത്തരം ഏറ്റവും നല്ല സൗകര്യമുള്ളത്. ഏറ്റവും വേഗത്തിൽ അവരെ ബന്ധപ്പെടുകയും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള അംഗീകാരം നേടിയെടുക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഈ രണ്ടു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനും കുട്ടിയെ ജീവനോടെ പുറത്തെത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആത്മവിശ്വാസത്തോടെ പ്രൊഫഷണലായി പരമാവധി ശ്രമിക്കുക എന്നത് മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് ചെയ്യാനാവുകയുള്ളൂ. സംഭവസ്ഥലത്ത് 10,000 ആളുകളും മാധ്യമങ്ങളും പുരോഹിതരും രാഷ്ട്രീയ നേതാക്കളും സംഭവസ്ഥലത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സഹായം. ഒരു തരത്തിലും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്താതിരിക്കുക, രക്ഷാപ്രവർത്തകരെ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക, ഇവയൊക്കെയാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. കുഴൽക്കിണലിൽ വീണ കുട്ടികളെ രക്ഷിക്കുന്നത് ഏറെ ശ്രമകരമായതും വിജയസാധ്യത കുറഞ്ഞതുമായ പ്രവൃത്തിയായതിനാൽ കുട്ടികൾ കിണറിൽ വീഴാതെ ശ്രദ്ധിക്കുക എന്നതാണ് കുടുംബവും സമൂഹവും ചെയ്യേണ്ട പ്രാഥമിക കാര്യമെന്നത്. ഉപയോഗശൂന്യമായി കിടക്കുന്ന കുഴൽക്കിണറുകൾക്ക് വേണ്ടത്ര സുരക്ഷാ കവചങ്ങൾ ഉണ്ടാക്കുക, കുട്ടികൾ പുറത്തു കടക്കുമ്പോൾ വേണ്ടത്ര മേൽനോട്ടം നൽകുക എന്നിവയൊക്കെ ചെയ്താൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.